ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഈ ബ്രെഡ് ചിക്കൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അല്പം വലിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്കൊരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വരുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്കിന് വേണ്ട ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 8 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവയുടെ എല്ലാം സൈഡ് കട്ട് ചെയ്ത് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ശേഷം മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായി വരുമ്പോൾ സോസ് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം. പാൻ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് 1/3 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് 30 സെക്കൻഡ് മൂടി വെച്ച് വേവിക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് സോസ് പാനിൻ്റെ അരികിൽ തട്ടാത്ത വിധത്തിൽ വേണം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററിൽ നിന്നും പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ബാക്കിയുള്ള ഫില്ലിങ്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസ് പാനിനെ ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് മാറ്റാം. ഇത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മൂടി തുറന്ന് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കഷ്ണം തക്കാളി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി തുറന്ന് നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ഒരു കത്തി വെച്ച് കുത്തി നോക്കാം. കത്തിയിൽ ഒട്ടും ഒട്ടി പിടിക്കാതെ കിട്ടിയതുകൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊരു പാനിലോട്ട് മറിച്ചിടാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ അല്പം ബട്ടർ തേച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിനെ മറിച്ചിടാം. ഇനി നമുക്ക് ഈ കേക്കിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അങ്ങനെ വളരെ ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ചിക്കൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് രണ്ട് ലെയറായിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ലെയറിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ കേക്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കേക്കാണിത്. അതുപോലെ ബ്രെഡും ചിക്കനും ചേർന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.